ഈ ആറ് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ വീട് മനോഹരമായി ഡിസൈൻ ചെയ്യാൻ പറ്റും. ഒരു സ്പേസ് ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ മെയിൻലി കൺസിഡർ ചെയ്യേണ്ടത് ആ റൂമിലെ ഫേർണിച്ചറാണ്. ഒരു 45% ആ സ്പേസിന്റെ ഏരിയ കവർ ചെയ്യുന്നത് ആ ഫർണിച്ചർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ലിവിംഗ് റൂം ആണെങ്കിൽ ഒരു സോഫ, അല്ലെങ്കിൽ ബെഡ്റൂം ആണെങ്കിൽ കട്ടില്. അപ്പോൾ ഈ മെയിൻ ഫേർണിച്ചറാണ് നിങ്ങൾ ആദ്യമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സെക്കൻഡ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ആ റൂമിൽ യൂസ് ചെയ്യുന്ന ആക്സൻറ് ഫേർണിച്ചേഴ്സ് ആണ്. ഒരു 25% ആ റൂമിന്റെ വ്യൂ പോകുന്നത് ഈ ഫേർണിച്ചേഴ്സിലേക്കായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ലിവിംഗ് റൂം ആണെങ്കിൽ സെന്റർ ടേബിൾസ്, അല്ലെങ്കിൽ സൈഡ് ടേബിൾസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഷെൽഫ്, കൺസോൾ ടേബിൾസ്, ഇവയ്ക്കാണ് നമ്മൾ ആക്സൻറ് ഫേർണിച്ചറിന്റെ കാറ്റഗറിയിൽ വരുന്നത്. തേർഡ് പോയിന്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ആ റൂമിലെ സർഫസസ് ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ യൂസ് ചെയ്യുന്ന റഗ്, കാർപ്പറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ വാളിൽ യൂസ് ചെയ്യുന്ന വാൾ ആർട്ട്, വാൾ ഡെക്കർ ഐറ്റംസ്, ഇവയെല്ലാം. ഫോർത്ത് പോയിന്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ആ റൂമിലെ ബേസ് ഫിനിഷസ് ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഫ്ലോറിംഗ് കളർ, അതുപോലെ വാൾ കളർ, സീലിംഗ് കളർ, ഇവയെല്ലാം 8% ആ റൂമിന്റെ ഇന്റീരിയേഴ്സ് ഭംഗിയാക്കാൻ ഹെൽപ്ഫുൾ ചെയ്യും. ഫിഫ്ത് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ആ ഇന്റീരിയർ നിങ്ങൾ പ്ലേസ് ചെയ്യുന്ന ഡെക്കർ ഐറ്റംസ് ആണ്. ഫോർ എക്സാമ്പിൾ, പ്ലാന്റ്സ്, വാൾ ആർട്ട്, ക്യൂരിയോസ്, ഇവയെല്ലാം ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്റ്റൈലിനും തീമിനും അനുസരിച്ച് സെലക്ട് ചെയ്യുക. ഫൈനൽ എലമെന്റ് ആയിട്ട് വരുന്നത് ലൈറ്റിംഗ് ആണ്. ഒരു സ്പേസിന് അതിന് ഡെഫിനിഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനാണ് ലൈറ്റിംഗ് ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഷാംഗ്ലിയേഴ്സ്, അല്ലെങ്കിൽ ഫ്ലോർ ലാംപ്സ്, അല്ലെങ്കിൽ ജനറൽ ലൈറ്റിംഗ്, ഇവയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട 6th എലമെന്റ്.